എല്ലാവർക്കും ലേണേഴ്സിൻ്റെ ഓൺലൈൻ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരൊന്ന് നമുക്ക് നോക്കാം. മിഡീവൽ വേൾഡ് സെൻറ്റേഴ്സ് ഓഫ് പവർ എന്ന് പറയും. മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് മധ്യകാലത്തുണ്ടായ ഒരുപാട് അധികാര കേന്ദ്രങ്ങളുണ്ടായിരുന്നു, ആ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചാണ് നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് ഒതോറിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് പവേഴ്സ്, ഒരുപാട് അധികാരങ്ങളെക്കുറിച്ച്, അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ഞാൻ ഓരോ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് ചരിത്രത്തെ പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അല്ലെങ്കിൽ ഹ്യൂമൻ ഹിസ്റ്ററി, മനുഷ്യ ചരിത്രം എന്ന് പറയുന്നത് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. 3 ഘട്ടങ്ങളാണെന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ് ആ 3 ഘട്ടങ്ങളെന്ന് ചോദിച്ചാൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 1 ആൻഷ്യന്റ് എന്ന് പറയും. എന്താ ആൻഷ്യന്റ് എന്ന് പറഞ്ഞാൽ പുരാതന കാലഘട്ടം എന്ന് പറയും. 2 മിഡീവൽ എന്ന് പറയും. എന്താ മിഡീവൽ എന്ന് പറഞ്ഞാൽ മധ്യകാലഘട്ടം എന്ന് പറയും. 3 മോഡേൺ എന്ന് പറയും, ആധുനിക കാലഘട്ടം എന്ന് പറയും. അപ്പോൾ ഈ 3 കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ പ്രധാനമായിട്ടും കടന്നു പോയിട്ടുള്ളത്. ഈ 3 കാലഘട്ടങ്ങളുടെ ഇയേഴ്സുകൾ അല്ലെങ്കിൽ ഏതെല്ലാം ആണ് ഇതിൻ്റെ പിരീഡ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇത് ആദ്യം നമ്മൾ പഠിക്കേണ്ട പോയിന്റ്സുകൾ. അപ്പോൾ 1ാമതായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ആൻഷ്യന്റ് എന്ന് പറയും. എന്താ ആൻഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഹിസ്റ്ററി, മനുഷ്യ ചരിത്രം കടന്നു പോയിട്ടുള്ളത് 3 ഘട്ടങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ ചരിത്രം പ്രധാനമായിട്ടും പറയപ്പെടുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണെന്ന് ഞാൻ പറഞ്ഞു. 1ാമത്തേത് ആൻഷ്യന്റ് പീരീഡ് അല്ലെങ്കിൽ പുരാതന കാലഘട്ടം എന്ന് പറയും. എന്താ പുരാതന കാലത്തിന്റെ പ്രത്യേകത? ഹ്യൂമൻ ഒറിജിൻ മുതൽ, മനുഷ്യന്റെ ഉത്ഭവം മുതൽ ഏകദേശം 5th century വരെ, 5ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് പുരാതന കാലഘട്ടം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതിനിടയിലുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ ആൻഷ്യന്റ് പഠിക്കും. 2 മിഡീവൽ പീരീഡ് എന്ന് പറയും, അല്ലെങ്കിൽ മധ്യകാല ലോകം എന്ന് പറയും. പീരീഡ് നോക്കുക, 5th century to 15th century, 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മിഡീവൽ പീരീഡ് അല്ലെങ്കിൽ മധ്യകാല ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 3rd point എന്ന് പറയുന്നത് മോഡേൺ അഥവാ എന്ത് പറയും, ആധുനിക പീരീഡ് അല്ലെങ്കിൽ മോഡേൺ പീരീഡ് അല്ലെങ്കിൽ ആധുനിക കാലഘട്ടം. ഏതാ സെഞ്ചുറി മക്കളെ? 15 to after അല്ലെ, 15ാം നൂറ്റാണ്ട് മുതലുള്ള കാലഘട്ടമാണ് നമ്മൾ പൊതുവെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മോഡേൺ പീരീഡ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഇതിന് ആദ്യം എന്ന് പഠിച്ചത് ചരിത്രം പഠിക്കുന്ന സമയത്ത് നമ്മൾ 3 കാലഘട്ടങ്ങളിലൂടെയാണ് പഠിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ നമ്മൾ ഏതാണ് പഠിക്കാൻ പോകുന്നത് മക്കളെ? ഈ ചാപ്റ്ററിന്റെ പേരെന്താണ്? മിഡീവൽ വേൾഡ്, മധ്യകാല ലോകം, സെന്റേഴ്സ് ഓഫ് പവേഴ്സ് അല്ലെങ്കിൽ എന്ത് പറയും, അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ മിഡീവൽ പീരീഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്താ മിഡീവൽ പീരീഡ് എന്ന് പറഞ്ഞാൽ? എ പീരീഡ് ബിറ്റ്വീൻ 5th century to 15th century. ഏതാ മക്കളെ പീരീഡ് ബിറ്റ്വീൻ? ഏതിനിടയിലുള്ള കാലഘട്ടമാണ്? 5th century to 15th century. 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങൾക്ക് ഇടയിലുള്ള ആ ഒരു പീരീഡിനെ വിളിക്കുന്ന പേരാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മിഡീവൽ പീരീഡ് അല്ലെങ്കിൽ മധ്യകാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആ കാലഘട്ടത്തിലുണ്ടായ ഒരുപാട് പവർ അല്ലെങ്കിൽ ഒരുപാട് പവേഴ്സ്, ഒതോറിറ്റി, അധികാരങ്ങളെക്കുറിച്ചും അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നമുക്കറിയാം എന്താണ് മിഡീവൽ പീരീഡ് എന്ന് നമ്മൾ പഠിച്ചു. വളരെ വ്യക്തമായി പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ലളിതമായ രീതിയിൽ പറഞ്ഞാൽ, ഏകദേശം 476 മുതൽ, C 476 മുതൽ, ഇവിടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ട് നോക്കുക നിങ്ങൾ, C 476 മുതൽ C 1453 വരെയുള്ള അതിനിടയിലുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ പൊതുവെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മിഡീവൽ വേൾഡ് അല്ലെങ്കിൽ മധ്യകാലം, അല്ലെങ്കിൽ എന്ന് പറയും മിഡീവൽ വേൾഡ് എന്നല്ല, മിഡീവൽ പീരീഡ് എന്ന് പറയും, മധ്യകാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾ ഓർക്കേണ്ടത് 476 മുതൽ 1453 വരെയുള്ള കാലഘട്ടം. ഇതിനെന്താണെന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. 476ലാണ് വെസ്റ്റേൺ റോമൻ എംപയർ, പാശ്ചാത്യ റോമ സാമ്രാജ്യം തകർന്നത്. അത് മുതൽ C 1453 അല്ലെ, അല്ലെങ്കിൽ എന്ത് പറയും, 1453 എന്താ പ്രത്യേകത? ഈസ്റ്റേൺ റോമൻ എംപയർ തകർന്നത്.
പൗരസ്ത്യ റോമ സാമ്രാജ്യം തകർന്നത് വരെയുള്ള ഇതിനിടയിലുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മധ്യകാലഘട്ടം അല്ലെങ്കിൽ മധ്യകാലം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അധികാര കേന്ദ്രങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഒരു സാമ്രാജ്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു എംപയർ ആയിരുന്നു റോമൻ എംപയർ എന്ന് പറയുന്നത്. അപ്പൊ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെ കുറിച്ചാണ് മക്കളെ? റോമൻ എംപയർ, അല്ലെങ്കിൽ ആരെന്ത് പേരിൽ അറിയപ്പെടുന്നു? റോമ സാമ്രാജ്യം. ക്ലിയർ അല്ലേ? ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോമൻ സാമ്രാജ്യത്തെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ട് ഡിഫറെന്റ് പവേഴ്സ്, ഒരുപാട് അധികാര കേന്ദ്രങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഏഷ്യയിൽ, ആഫ്രിക്കയിൽ, അതോടൊപ്പം തന്നെ അമേരിക്കയിൽ, യൂറോപ്പിലെല്ലാം തന്നെ ഒരുപാട് അധികാര കേന്ദ്രം, അല്ലെങ്കിൽ ഒരുപാട് സാമ്രാജ്യങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. അതെല്ലാമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി, ഏതായിരുന്നു ആദ്യത്തെ മക്കളെ? റോമൻ എംപയർ എന്ന് പറയും. ഏതാ മക്കളെ? റോമൻ എംപയർ, അല്ലെങ്കിൽ എന്ത് പറയും? റോമ സാമ്രാജ്യം എന്ന് പറയും. ക്ലിയർ അല്ലേ? ഈ റോമ സാമ്രാജ്യം നമുക്കറിയാം ഏറ്റവും വലിയ ഒരു സാമ്രാജ്യമായിരുന്നു ഈ റോമ സാമ്രാജ്യം. ഈ റോമ സാമ്രാജ്യം പ്രധാനമായിട്ടും രണ്ടായിട്ട് എന്ത് ചെയ്യുന്നു? വിഭജിക്കപ്പെടുന്നു, അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തെ രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നുണ്ട്. ഏകദേശം 4th century, 4th century ഡയോക്ലിഷ്യൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി. ആരാ മക്കളെ? ഡയോക്ലിഷ്യൻ എന്ന് പറയുന്ന ഭരണാധികാരി. ക്ലിയർ അല്ലേ? ഏത് സെഞ്ചുറിയിലാണ്? 4th century. അപ്പൊ 4th century ഡയോക്ലിഷ്യൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി എന്ത് ചെയ്യപ്പെട്ടു? റോമൻ എംപയറിനെ, അഥവാ റോമ സാമ്രാജ്യത്തെ രണ്ടായിട്ട് വിഭജിച്ചു. എന്താ വിഭജിക്കാനുള്ള കാരണം? അഡ്മിനിസ്ട്രേറ്റീവ് കൺവെൻഷൻ ആണ് അല്ലേ, അല്ലെങ്കിൽ ഭരണപരമായിട്ട് അവർക്ക് എന്ത് ചെയ്യണം? വളരെ അനായാസപരമായിട്ട് ഭരണം നടത്തണം, അല്ലെങ്കിൽ വളരെ എന്താ ഒരുപാട് അസൗകര്യങ്ങൾ വന്നു ഭരണത്തിന്റെ, അല്ലെങ്കിൽ എന്ത് പറയുകയാണെങ്കിൽ അവരുടെ സാമ്രാജ്യം വലുതായതുകൊണ്ട് തന്നെ അവർക്ക് നേരിട്ട് ഭരിക്കാൻ സാധ്യമാവുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? അതിനെ രണ്ടായിട്ട് ഭാഗിക്കുന്നു. ഏതൊക്കെ രണ്ടെണ്ണം? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈസ്റ്റേൺ റോമൻ എംപയർ. എന്താ ഈസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറഞ്ഞാല്? ആറാം നേട്ടത് ഇവിടെ റോമൻ എംപയർ ആട്ടോ. ഈസ്റ്റേൺ റോമൻ എംപയർ, അല്ലെങ്കിൽ എന്ത് പേരിൽ അറിയപ്പെടും? പൗരസ്ത്യ റോമ സാമ്രാജ്യം എന്ന് പറയും. ഈ പൗരസ്ത്യ റോമ സാമ്രാജ്യം ഏകദേശം കിഴക്കിന്, അല്ലെങ്കിൽ എന്ത് പറയുന്നുണ്ട്, കിഴക്കിന് റോമിന്റെ കിഴക്ക് ഭാഗത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പൗരസ്ത്യ റോമ സാമ്രാജ്യം വളർന്നു വന്നത്. രണ്ടാമത് നോക്കാം, വെസ്റ്റേൺ റോമൻ എംപയർ. ഏതാ രണ്ടാമത്തെ മക്കളെ? വെസ്റ്റേൺ റോമൻ എംപയർ, അല്ലെങ്കിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? പാശ്ചാത്യ റോമ സാമ്രാജ്യം. ഏതാ മക്കളെ? പാശ്ചാത്യ റോമ സാമ്രാജ്യം. ഇത് പടിഞ്ഞാറ് അല്ലെ, വെസ്റ്റ് പ്രദേശത്തെ, റോമിന്റെ പടിഞ്ഞാറ് പ്രദേശത്തെ, അല്ലെങ്കിൽ പടിഞ്ഞാറ് കേന്ദ്രീകരിച്ചുകൊണ്ട് വളർന്നു വന്ന സാമ്രാജ്യം ആയിരുന്നു മക്കളെ വെസ്റ്റേൺ റോമൻ എംപയർ, അല്ലെങ്കിൽ എന്ത് പേരിൽ അറിയപ്പെടും? പാശ്ചാത്യ റോമ സാമ്രാജ്യത്വം. ഇനി ഞാൻ ചോദിക്കട്ടെ, റോമ സാമ്രാജ്യത്തെ രണ്ടായിട്ട് ഭാഗിച്ചു, ആരാ വായിച്ചത്? ഡയോക്ലിഷ്യൻ എന്ന് പറയുന്ന ഭരണാധികാരി. ക്ലിയർ അല്ലേ? അദ്ദേഹം രണ്ടായിട്ട് ഭാഗിച്ചു. ഏതൊക്കെയായിരുന്നു രണ്ടെണ്ണം എന്ന് ചോദിച്ചാൽ, ഒന്ന് ഈസ്റ്റ് ആണ്, ഒന്ന് വെസ്റ്റ് ആണ്. ഒന്ന് പാശ്ചാത്യമാണ്, ഒന്ന് പൗരസ്ത്യമാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഓരോന്നെന്താ പരിശോധിക്കാം. ഒന്നാമത്തത് ഈസ്റ്റേൺ റോമൻ എംപയർ, അല്ലെങ്കിൽ എന്ത് പറഞ്ഞു? പൗരസ്ത്യ റോമ സാമ്രാജ്യം എന്ന് പറഞ്ഞു. ഈ പൗരസ്ത്യ റോമ സാമ്രാജ്യം വളർന്നു വന്നത് കിഴക്ക്, റോമിന്റെ കിഴക്ക് ഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. അവിടെയാണ് കൂടുതൽ ഗ്രീക്ക് ഭാഷ സംസാരിച്ച ഒരു കൂട്ടം ആളുകളുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൂടുതൽ ആളുകളും ഏത് ഭാഷ സംസാരിച്ച മക്കളെ? ഗ്രീക്ക് ലാംഗ്വേജ് ആയിരുന്നു. ഈ ഗ്രീക്ക് ഭാഷ സംസാരിച്ച ഒരു വിഭാഗം ആളുകളായിരുന്നു ഇതിന് കീഴിലുണ്ടായിരുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാന പ്രവൃത്തി ഏതാ? ആ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോബിൾ ആയിരുന്നു. എന്താ മക്കളെ? കോൺസ്റ്റാന്റിനോബിൾ എന്ന് പറയും. എന്താ മക്കളെ അതിന്റെ ക്യാപിറ്റൽ, തലസ്ഥാനത്തിന്റെ പേര്? കോൺസ്റ്റാന്റിനോബിൾ ആയിരുന്നു ഈസ്റ്റേൺ റോമൻ എംപയർ, അല്ലെങ്കിൽ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പറയാം. അപ്പോൾ കോൺസ്റ്റാന്റിനോബിളിനെ കേന്ദ്രീകരിച്ചിട്ടാണ് പൗരസ്ത്യ റോമ സാമ്രാജ്യം ഭരണം നടത്തിയത്. ക്ലിയർ അല്ലേ? അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, കോൺസ്റ്റാന്റിനോബിളിന്റെ ഒരു, അല്ലെങ്കിൽ പഴയ പേര്, ഓൾഡ് നെയിം ആയിരുന്നു ബൈസാറ്റിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബൈസാറ്റിയം എംപയർ അല്ലേ. എന്ത് പേരിൽ അറിയപ്പെടും? ബൈസാറ്റിയം എംപയർ എന്ന പേരിലും ഇത് അറിയപ്പെടും. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നാമത് നമ്മൾ പഠിച്ചു ഈസ്റ്റേൺ റോമൻ എംപയർ, അല്ലെങ്കിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? പൗരസ്ത്യ റോമ സാമ്രാജ്യം. ഏത് പ്രദേശത്തെ കേന്ദ്രീകരിച്ചാണ്? റോമിന്റെ കിഴക്ക് ഭാഗത്തെ കേന്ദ്രീകരിച്ച്. ക്ലിയർ അല്ലേ? ഇതാണ് 1453 തുർക്കികള് അവിടെ ഭരണം പിടിച്ചെടുത്തതോടുകൂടി അത് അവസാനിച്ചത്. നമ്മൾ ഡിസ്കസ് ചെയ്യും. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞത് വെസ്റ്റേൺ റോമൻ എംപയർ ആയിരുന്നു. ഏതായിരുന്നു മക്കളെ? പാശ്ചാത്യ റോമ സാമ്രാജ്യം. പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിന്റെ പ്രത്യേകത,
പടിഞ്ഞാറ് കേന്ദ്രീകരിച്ചുകൊണ്ട് വളർന്നു വന്ന അല്ലെങ്കിൽ അവിടെ വളർന്നു വന്ന ഒരു സാമ്രാജ്യമായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഇത് നശിച്ചു അല്ലെങ്കിൽ തകർന്നടിഞ്ഞു. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റോമായിരുന്നു. ഏതായിരുന്നു മക്കളെ? റോം. അപ്പൊ റോമിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളർന്നു വന്ന ഒരു സാമ്രാജ്യമായിരുന്നു ഏത്? വെസ്റ്റേൺ റോമൻ എംപയർ, അല്ലെങ്കിൽ പാശ്ചാത്യ റോമൻ റോമൻ സാമ്രാജ്യം, അല്ലെങ്കിൽ എന്ത് പേരിൽ അറിയപ്പെടും? പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം എന്ന പേരിലൊക്കെ അറിയപ്പെടും. ക്ലിയർ അല്ലേ? ഒറ്റ കാര്യം കൂടി ഓർത്തു വെക്കുക, ഇവിടെ റോമുലസ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. റോമുലസ് എന്ന് പറയുന്ന രാജാവ് 476 നമ്മുടെ നോട്ട് വെച്ചിട്ടുണ്ടാവും, 476 C476 ഒരു കൂട്ടം ജർമ്മൻ നൊമാഡിക്സ് അല്ലെങ്കിൽ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഒരു ട്രൈബ്സ് എന്ത് ചെയ്യപ്പെട്ടു? റോമുലസ് ചക്രവർത്തിയെ പരാജയപ്പെടുത്തി, നിരന്തരമായ യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തി. അതോടുകൂടിയിട്ട് ഏത് സാമ്രാജ്യം തകർന്നടിഞ്ഞു? പാശ്ചാത്യ റോമ സാമ്രാജ്യം തകർന്നടിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചത് റോമൻ എംപയർ ആയിരുന്നു, റോമ സാമ്രാജ്യമായിരുന്നു, രണ്ടായി തരം തിരിച്ചു, ഈസ്റ്റും വെസ്റ്റും. ആരാ തിരിച്ചത്? ഡയോക്ലിഷൻ എന്ന് പറയുന്ന ഭരണാധികാരി. എന്തിനു വേണ്ടിയിട്ടാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ അസൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായി എന്ന് പറഞ്ഞു, അതിൽ ഒന്നാമത്തെ പഠിക്കാൻ പോകും. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റോമ സാമ്രാജ്യം അല്ലെങ്കിൽ റോമ സാമ്രാജ്യത്തെ രണ്ടായിട്ട് ഭാവിച്ചിരുന്നു. രണ്ട് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ്, ഒന്ന് ഈസ്റ്റും വെസ്റ്റും ആണെന്നൊക്കെ പറഞ്ഞു. അതിൽ നമ്മൾ ഈസ്റ്റിനെ കുറിച്ച് പഠിക്കാം. ഈസ്റ്റ് എന്ന് പറഞ്ഞാലേ കിഴക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്ത് പറഞ്ഞു, നമ്മുടെ പൗരസ്ത റോമ സാമ്രാജ്യം. ഈ പൗരസ്ത റോമ സാമ്രാജ്യത്തിന്റെ ഒരു മേജർ, ഒരു പ്രധാനപ്പെട്ട ഒരു റൂളറായിരുന്നു, അല്ലെങ്കിൽ ഒരു എംപറർ ആയിരുന്നു ജസ്റ്റീനിയൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കാൻ പോകേണ്ട അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദ റോമൻ എംപറർ ജസ്റ്റീനിയൻ. ആരെ കുറിച്ചാണ് പഠിക്കുന്നത് മക്കളെ? ജസ്റ്റീനിയനെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ റോമ സാമ്രാജ്യത്തിലെ എന്തു പറയും, പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിലെ ഒരു പ്രഗത്ഭനായ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു ചക്രവർത്തിയായിരുന്നു ജസ്റ്റീനിയൻ എന്ന് പറയുന്ന ഭരണാധികാരി. ഇദ്ദേഹം റോമിൽ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കി. ഒരു പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ചക്രവർത്തിയായിരുന്നു. ഈ ചക്രവർത്തി അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തെന്താണ്, റോമിൽ എക്സിസ്റ്റ് ചെയ്ത ലോസുകൾ അദ്ദേഹം ചെയ്യപ്പെട്ടു, കോഡിഫൈ ദി എക്സിസ്റ്റിംഗ് ലോസ് ഓഫ് റോം. അല്ലേ, എവിടെ ഉണ്ടായിരുന്ന മക്കളെ? റോമിൽ ഉണ്ടായിരുന്ന നിയമങ്ങളെ അദ്ദേഹം ക്രോഡീകരിച്ചു എന്നാ പറയുന്നത്. എവിടെ എക്സിസ്റ്റ് ചെയ്ത? റോമിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന, നിലനിന്നിരുന്ന ലോസുകൾ, നിയമങ്ങൾ അദ്ദേഹം ചെയ്യപ്പെട്ടു, കോഡിഫൈ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം ക്രോഡീകരിച്ചു എന്നാ പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു ന്യൂ ലോ, പുതിയൊരു നിയമം കൊണ്ടുവന്നു, അല്ലെങ്കിൽ പുതിയൊരു നിയമ സംഹിതയൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു അല്ലേ. അദ്ദേഹത്തിന്റെ നിയമത്തിന്റെ, അല്ലെങ്കിൽ അതിനെ വിളിച്ച പേരായിരുന്നു കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന് പറയും. എന്താ മക്കളെ? കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന് പറയും. അപ്പൊ കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന് പറയുന്ന നിയമ സംഹിത ആര് നടപ്പിലാക്കിയതാണ്? ജസ്റ്റീനിയൻ കൊണ്ടുവന്നതാണ്. എവിടെ നടപ്പിലാക്കിയതാണ്? ഈസ്റ്റേൺ റോമൻ അല്ലേ, അല്ലെങ്കിൽ റോമിന്റെ പൗരസ്ത റോമ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന ആര് മക്കളെ? ജസ്റ്റീനിയൻ കൊണ്ടുവന്ന ഒരു നിയമ സംഹിത, അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്നതായിരുന്നു എന്ത്? കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ കോർപ്പസ് ജൂറിസ് സിവിൽസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിയമ സംഹിതയിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട ചില ആശയങ്ങളായിരുന്നു, ഒന്ന് റീസണിങ്, യുക്തിചിന്ത, അതോടൊപ്പം തന്നെ ജസ്റ്റിസ്, ന്യായത്തിന് അല്ലെങ്കിൽ നീതിക്ക് അദ്ദേഹം പ്രാധാന്യം, ജനറോസിറ്റി എന്ന് പറയാം, ഔദാര്യം, അല്ലെങ്കിൽ എന്തുവരെ അദ്ദേഹത്തിന്റെ ഒരു സഹന മനസ്സ്, അല്ലെങ്കിൽ സഹന മനസ്സെല്ലാം തന്നെ എന്തിനു കാരണമായി ഈ നിയമത്തിലുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്താണ് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന് പറഞ്ഞാല്, അദ്ദേഹം റോമിലുണ്ടായിരുന്ന ലോസുകൾ എന്ത് ചെയ്യപ്പെട്ടു? കോഡിഫൈ ചെയ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സംഭാവനയായിട്ടാണ് നമ്മൾ എന്ത് അറിയപ്പെടുന്നത്? കോർപ്പസ് ജൂറിസ് സിവിൽസ്. ആര് കൊണ്ടുവന്നത്? ജസ്റ്റീനിയൻ കൊണ്ടുവന്നത്. അങ്ങനെ കോർപ്പസ് ജൂറിസ് സിവിൽസിനെ പ്രധാനമായി മൂന്നെണ്ണാണ് ചോദിക്കാറുണ്ട്. ഒന്ന് കോഡ്, ദി കോഡ് എന്ന് പറയും, ദി ഡൈജസ്റ്റ് എന്ന് പറയും, ദി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. ഏതൊക്കെയാണ് മൂന്നെണ്ണം മക്കളെ? കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്ന് കോഡാണ്, രണ്ട് രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്? ഡൈജസ്റ്റ് ആണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ക്ലിയർ അല്ലേ? ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ കോർപ്പസ് ജൂറിസ് സിവിൽസിനെ മൂന്നാക്കി, ഒന്ന് കോഡാണ്, ഒന്ന് ഡൈജസ്റ്റ് ആണ്, ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇനി ഓരോന്ന് എന്താ നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോഡ് എന്ന് പറയുന്നത് ദി ബുക്ക് ആണ് അല്ലെ, കണ്ടെയ്നിങ് ദി ലോസ് എക്സിസ്റ്റിംഗ് റോമൻ ലോസ്. അപ്പൊ റോമിലുണ്ടായിരുന്ന നിയമങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകം, അല്ലെങ്കിൽ റോമിലുണ്ടായിരുന്ന നിയമങ്ങൾ അടങ്ങിയ ഒരു പുസ്തകത്തെ വിളിച്ച പേരെന്തായിരുന്നു? എന്തായിരുന്നു പേര്? കോഡ് എന്ന് വിളി. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് എന്താണ് മക്കളെ? ഇതൊരു പുസ്തകമാണ്. എന്താ അതിലുള്ളത്? ലോസുകളാണ്, നിയമങ്ങളാണ്. എവിടെയല്ലേ? റോമിലുണ്ടായ. അതായിരുന്നു എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ദി കോഡ്, അല്ലെങ്കിൽ കോഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സെക്കൻഡ് വൺ ദ ഡൈജസ്റ്റ്. ദ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് റെക്കോർഡ്സ് ആണ്, ഒരു കൂട്ടം റെക്കോർഡുകളാണ്. ആരുടെ റെക്കോർഡാണ്? ദ ഒപ്പീനിയൻസ് ഓഫ് ജുറിസ്റ്റ്സ് റിഗാർഡിംഗ് ദി ലോസ്, റോമിൽ ഉണ്ടായിരുന്ന നിയമങ്ങളെ കുറിച്ച് നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ. ക്ലിയർ അല്ലേ? അവിടെ ഉണ്ടായ ഒരു കൂട്ടം നിയമജ്ഞർ എന്തിയാണ്?
അവര് പറഞ്ഞ ഒരു കൂട്ടം അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഒപ്പീനിയൻസ് അറിഞ്ഞതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ രണ്ടാമത്തെ എന്താണ്? ഡൈജസ്റ്റ് എന്ന് പറയും. എന്തായാലും പ്രത്യേകത റെക്കോർഡ്സുകളാണ്. എന്തിന്റെ റെക്കോർഡ്സുകളാണ്? നമ്മുടെ റോമിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ജുരിസ്റ്റ് അല്ലെങ്കിൽ നിയമജ്ഞരുടെ എന്താണ് മക്കളെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടം അഭിപ്രായങ്ങൾ അടങ്ങിയ ഒരു പുസ്തകം അല്ലെങ്കിൽ അഭിപ്രായങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തി വെച്ചതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഡൈജസ്റ്റ് എന്ന് പറയും. തേർഡ് വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, നമ്മൾ എന്തിനാ പറയാലേ, എന്തോ പഠിക്കാൻ കഴിയും, നമുക്ക് സഹായിക്കുന്നത്. അപ്പൊ ഇവിടെ അത്രേ ഉള്ളൂ. സ്റ്റഡി ഓഫ് ലോ, നിയമം പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതി തയ്യാറാക്കിയ ഒരു സ്മോൾ ബുക്ക്, ഒരു ചെറിയ ബുക്കിനെ വിളിച്ച പേരായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു ജസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, ജസ്റ്റിനെ നിയമസംഹിത പറഞ്ഞു. എന്താ നിയമസംഹിത? കോഡിഫൈഡ് എക്സിസ്റ്റിംഗ് ലോ, നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ അദ്ദേഹം ക്രോഡീകരിച്ചു. അതിന്റെ പേര് കോർപ്പസ് ജൂറിസ് സിവിൽസ് ആയിരുന്നു. മൂന്നാക്കി കോഡ് പറഞ്ഞു, ഡൈജസ്റ്റ് പറഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു. എക്സാമിനൊക്കെ ചോദിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ഒന്ന് പുസ്തകമാണ്, നിയമങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണ്, നിയമജ്ഞരുടെ അഭിപ്രായമാണ് ഡൈജസ്റ്റ്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിയമം പഠിക്കാനുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ എനിക്ക് നിയമം പഠിക്കാൻ അല്ലെങ്കിൽ നിയമത്തെ കുറിച്ച് പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് എന്ത് അറിയപ്പെടുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതായിരുന്നു എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കോർപ്പസ് ജൂറി സിവിൽസ്, ജസ്റ്റിനിയൻ നടപ്പിലാക്കിയ നിയമസംഹിതയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി റോമ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയായിരുന്നു ജസ്റ്റിനിയൻ എന്നൊക്കെ പറഞ്ഞു. ജസ്റ്റിനിയന്റെ മരണശേഷം, ആഫ്റ്റർ, അദ്ദേഹത്തിന് ശേഷം ഈ ഭരണകൂടം അല്ലെങ്കിൽ ഈ സാമ്രാജ്യം തകർന്നു. ഏകദേശം നമുക്കറിയാം, ഞാൻ നേരത്തെ പഠിപ്പിച്ച 1453 തുർക്കികള് എന്ത് ചെയ്യപ്പെട്ടു? കോൺസ്റ്റാന്റിനോബിൾ ആക്രമിച്ചു. ഈ കോൺസ്റ്റാന്റിനോബിൾ ആക്രമിച്ച് അവരെ ആരെ കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ അത് ആക്രമിച്ചതോട് കൂടിയിട്ട് ഏത് സാമ്രാജ്യം തകർന്നടിഞ്ഞു എന്നാ പറഞ്ഞത്? നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ എന്ത് പറയും, പൗരസ്ത റോമ സാമ്രാജ്യം തകർന്നു. ക്ലിയർ അല്ലേ? അപ്പോ നമ്മൾ ആദ്യ ഭാഗം പഠിച്ചത് പൗരസ്ത റോമ സാമ്രാജ്യമായിരുന്നു. അപ്പൊ ആ റോമ സാമ്രാജ്യം തകർന്നു. നേരത്തെ ഞാൻ പറഞ്ഞു പടിഞ്ഞാറൻ റോമ സാമ്രാജ്യം അല്ലെങ്കിൽ പാശ്ചാത്യ റോമ സാമ്രാജ്യം എന്ന് തകർന്നിട്ടുണ്ട്? C 476 കോമണർ അല്ലേ, ആ കാലഘട്ടത്തിൽ തകർന്നു എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമ്മൾ പഠിക്കുന്നത് പടിഞ്ഞാറൻ റോമ സാമ്രാജ്യം അല്ലെങ്കിൽ പാശ്ചാത്യ റോമ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് അവിടെ പുതിയൊരു സാമ്രാജ്യം വളർന്നു വന്നു. ആ സാമ്രാജ്യത്തിന് ഒരു പേരുണ്ടായിരുന്നു റോമ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റോമ സാമ്രാജ്യമായിരുന്നു. റോമ സാമ്രാജ്യത്തിലെ ആദ്യ ഭാഗം ഡിസ്കസ് ചെയ്തു. റോമ സാമ്രാജ്യത്തെ രണ്ടായി വായിച്ചിരുന്നു. ഏതായിരുന്നു രണ്ടാമത്തെ പറഞ്ഞേ? ഈസ്റ്റാണോ വെസ്റ്റാണോ? വെസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ പാശ്ചാത്യ റോമ സാമ്രാജ്യം. അതെന്നാ തകർന്നത് മക്കളെ, ഓർമ്മ ഉണ്ടോ? 476 എന്നാ തകർന്നത്? 476 തകർന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റോമ സാമ്രാജ്യം തകർന്നു എന്നൊക്കെ പറയുന്നു. ഏത് സാമ്രാജ്യമാണ്? പാശ്ചാത്യ റോമ സാമ്രാജ്യമാണ്. ഇത് തകരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ വേറൊരു പേര് തന്നെ കൊടുത്തിട്ടുണ്ടാവും, ദ ഹോളി റോമൻ എംപയർ എന്ന് പറയും. എന്താ ഹോളി റോമൻ എംപയർ എന്ന് പറഞ്ഞാൽ? വിശുദ്ധ റോമ സാമ്രാജ്യം എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, വിശുദ്ധ റോമ സാമ്രാജ്യമാണോ പാശ്ചാത്യ റോമ സാമ്രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാശ്ചാത്യ റോമ സാമ്രാജ്യം തകർന്നപ്പം അവിടെ വളർന്നു വന്ന ഒരു സാമ്രാജ്യമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വിശുദ്ധ റോമ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന്റെ നേതാക്കന്മാരായിരുന്നു. എന്തുകൊണ്ടാണ് പാശ്ചാത്യ റോമ സാമ്രാജ്യം തകർന്നതെന്ന് ചോദിച്ചാൽ, ഡിഫറെന്റ് നൊമാഡിക്സ്, ഒരുപാട് നാടോടികളുടെ ഇൻവേഷനിൽ അല്ലെങ്കിൽ അവരുടെ കടന്നുകയറ്റം എല്ലാം തന്നെ എന്തിനു കാരണമായി? ഈ പാശ്ചാത്യ റോമ സാമ്രാജ്യം തകരുന്നതിന് കാരണമായി. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ജർമ്മനിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ജർമ്മൻകാരായ ഒരു കൂട്ടം നാടോടികൾ എങ്ങോട്ട് വന്നു? വെസ്റ്റേൺ റോമൻ എംപയർ അല്ലേ, അഥവാ പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിനെ നിലനിന്നിരുന്ന സ്ഥലത്തേക്ക് വന്നു. അവരുടെ എന്താണ് ഇടക്കിടെ ഉണ്ടായിരുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന, മക്കളെ, കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന ഇൻവേഷൻ അല്ലെങ്കിൽ ഇടക്കിടെ ഉണ്ടായ അക്രമങ്ങൾ, നിരന്തരമായിട്ടുള്ള അക്രമങ്ങൾ മൂലം ആര് തകർന്നു എന്നാ പറയുന്നത്? പാശ്ചാത്യ റോമ സാമ്രാജ്യം തകർന്നു. അങ്ങനെ അതിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു ജർമ്മനിക്കാരായ അല്ലെങ്കിൽ ജർമ്മൻ വിഭാഗമായ ഒരു എന്തായിരുന്നു മക്കളെ, നൊമാഡിക്സ് പീപ്പിൾസ് ആയിരുന്നു. നമ്മളിവിടെ പഠിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും ഫ്രാങ്ക്സ് എന്ന് പറയുന്ന ആരാ മക്കളെ, ഫ്രാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആര് തകർന്നു നിങ്ങൾ ആദ്യം പഠിച്ചു നോക്കണം. 426 ആയപ്പോഴേക്കും ആര് തകർന്നിട്ടുണ്ട്? വെസ്റ്റേൺ റോമൻ എംപയർ, അഥവാ ആരാ തകർന്നത്? പാശ്ചാത്യ റോമ സാമ്രാജ്യം. അവിടെ തകരാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ, കണ്ടിന്യൂസ് ഇൻവേഷൻ ആണ്, അഥവാ ഇടയ്ക്കിടെ അല്ലെങ്കിൽ നിരന്തരമായിട്ടുണ്ടായ ജർമ്മൻ ഗോത്രവർഗക്കാരുടെ നിരന്തരമായ അക്രമങ്ങൾ മൂലമാണ് അവർ തകർന്നതെന്ന് പറഞ്ഞു. അങ്ങനെ റോമൻ എംപയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യപ്പെട്ടു? ഒരു കൂട്ടം നൊമാഡിക് ട്രൈബ്സ് അല്ലെങ്കിൽ ഒരു കൂട്ടം നാടോടികളായ ഗോത്രവർഗക്കാരെന്ത് ചെയ്യപ്പെട്ടു? ആ പ്രദേശം പിടിച്ചെടുക്കപ്പെട്ടു. അതിലൊരു പ്രധാനപ്പെട്ട വിഭാഗമായിരുന്നു ഫ്രാങ്ക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രാങ്കുകൾ എന്ന് പറയും. ആരാ മക്കളെ, ഫ്രാങ്കുകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രാങ്കുകൾ സ്ഥാപിച്ച എംപയർ അല്ലെങ്കിൽ സാമ്രാജ്യത്തെ വിളിച്ച പേരെന്തായിരിക്കും?
എന്തായിരിക്കും മക്കളെ? ഫ്രാങ്കിഷ് എംപയർ എന്ന് പേരിൽ. എന്താ പറയാ? ഫ്രാങ്കിഷ് സാമ്രാജ്യം. അപ്പൊ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഏതാണ് മക്കളെ? ഫ്രാങ്കിഷ് എംപയർ. എന്താ പഠിക്കാൻ പോകുന്നത്? ഫ്രാങ്കിഷ് എംപയർ, ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്ന പേരിലൊക്കെ അറിയപ്പെടും. ഇത് ആര് സ്ഥാപിച്ചതാണ്? ഫ്രാങ്കുകൾ അല്ലെങ്കിൽ ഫ്രാങ്ക്സുകൾ സ്ഥാപിച്ച, ഫ്രാൻസ് അല്ല ഫ്രാങ്ക്സ് അല്ലെ, ഫ്രാങ്കുകൾ സ്ഥാപിച്ച സാമ്രാജ്യമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫ്രാങ്കിഷ് എംപയർ അല്ലെങ്കിൽ ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിലേറ്റവും പ്രസിദ്ധനായ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു കൈവുറ്റ ഭരണാധികാരിയായിരുന്നു ശാലമിൻ എന്ന് പറയും. ഇതൊക്കെ എഴുതിയത് റോമൻ വേർഡിലാട്ടോ, ഇത് എഴുതുന്ന സമയത്ത് ചാൾസ് മാഗ്നൻ എന്നൊക്കെ എഴുതും, പക്ഷേ വായിക്കുന്നത് പ്രൊണൗൺസ് ചെയ്യുന്നത് മക്കളെ വേറെ രീതിയിലാണ്. എന്താ പേര്? ശാലമിൻ എന്നാണ്, റോമൻ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളതാണ്. അപ്പം ശാലമിൻ എന്ന ഒരു ഭരണാധികാരി, ഇത് എംപറർ ഉണ്ടായിരുന്നു. ഏത് ഭരണാധികാരിയാണ് മക്കളെ? ഫ്രാങ്കിഷ് എംപറർ. അപ്പൊ ഫ്രാങ്കിഷ് എംപറർ ആയിരുന്നു ആര്? ശാലമിൻ എന്ന് പറയുന്ന ഭരണാധികാരി. അദ്ദേഹം ഏത് ഡൈനാസ് ചക്രവർത്തി, സോറി, ഏത് ഭരണാധികാരിയായിരുന്നു എന്ന് ചോദിച്ചാൽ കരോലീജിയൻ എന്ന് പറയുന്ന ഗോത്ര, അല്ലെങ്കിൽ കരോലീജിയൻ എന്ന് പറയുന്ന ഒരു ഡൈനാസിയുടെ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന്റെ എല്ലാം തന്നെ എന്തായിരുന്നു മക്കളെ, അതിന്റെ എല്ലാം തന്നെ ഭാഗമായിരുന്നു എന്നാ പറഞ്ഞു. അവർ രാജവംശം, ഏത് രാജവംശമാണ്? കരോലീജിയൻ എന്ന് പറയുന്ന രാജവംശത്തിലെ എംപറർ ആയിരുന്നു ആര്? ശാലമിൻ എന്ന് പറയുന്ന ഭരണാധികാരി. ഈ ശാലമിനായിരുന്നു എന്ത് സ്ഥാപിച്ചത്, അല്ലെങ്കിൽ ഈ ശാലമിന്റെ ഭരണകൂടത്തെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുറച്ച്, അല്ലെങ്കിൽ ശാലമിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭരണം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. നമ്മൾ നേരത്തെ പഠിച്ചു ഈസ്റ്റേൺ റോമൻ എംപയർ, അഥവാ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെക്കാൾ ലാർജായ ഒരു വലിയ ഭൂപ്രദേശം തന്നെ ആരുടെ കയ്യിലുണ്ടായിരുന്നു? ശാലമിന്റെ കയ്യിലുണ്ടായിരുന്നു. ഈ ശാലമിന് ഒരിക്കൽ അവിടെ ഉണ്ടായിരുന്ന കത്തോലിക്ക മതവിഭാഗ മേധാവിയായിരുന്ന പോപ്പ് ലിയോ തേർഡ് അല്ലേ, ഇതാണ് ഈ സേവർഡ് പോപ്പ് ലിയോ തേർഡ് എന്ന് കഴിയുന്നത്. അന്ന് മക്കൾ പറഞ്ഞേ പോപ്പ് ലിയോ തേർഡ്, അല്ലെങ്കിൽ പോപ്പ് ലിയോ മൂന്നാമനെ അദ്ദേഹം സേവ് ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹം രക്ഷിച്ചു എന്നാ പറയുന്നത്. എന്തിനാ രക്ഷിച്ചത് അദ്ദേഹം? ഫ്രം ദി ട്രൈബൽ അറ്റാക്ക് ഓഫ് ലംബാർഡ്സ്. ലംബാർഡുകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ഗോത്രങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ആരെ രക്ഷിച്ചു? പോപ്പ് ലിയോ മൂന്നാമനെ. ആരെ രക്ഷിക്കുന്നു മക്കളെ? ശാലമിൻ എന്ന് പറയുന്ന ചക്രവർത്തി രക്ഷിച്ചു. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കത്തോലിക്ക മതവിഭാഗത്തിന്റെ മേധാവിയായിരുന്ന പോപ്പ് ലിയോ മൂന്നാമൻ ആരെ രക്ഷിച്ചു? പോപ്പ് ലിയോ മൂന്നാമനെ ആര് രക്ഷിച്ചു? ശാലമിൻ എന്ന് പറയുന്ന ഭരണാധികാരി രക്ഷിച്ചു. അപ്പൊ വെറുതെ ഒരാളെ, അല്ലെങ്കിൽ അന്നത്തെ മതമേധാവിയെ രക്ഷിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പൊതുവെ നമ്മൾ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവം, നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവർക്കും തിരിച്ച് അതേപോലെ ചെയ്യൂലേ. അതേപോലെ തന്നെ ലിയോ മൂന്നാമൻ ആര് രക്ഷിച്ചു? ശാലമിൻ രക്ഷിച്ചു. അതിനെന്തെങ്കിലും ഒരു പ്രത്യുപകാരം കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊടുത്തൊരു ഉപകാരമായിരുന്നു എന്തേ, ഈ അല്ലെങ്കിൽ പോപ്പ് ദേവിഡ് ക്രൗൺഡ് ഹിം ആസ് ദി ഹോളി റോമൻ എംപയർ, അല്ലെങ്കിൽ എന്ത് പറയും മക്കളെ, ഹോളി റോമൻ എംപയർ ആയിട്ട് ആരെ പ്രഖ്യാപിച്ചു? ആരെ പ്രഖ്യാപിച്ചു? ശാലമിനെ പ്രഖ്യാപിച്ചു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു, അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ചക്രവർത്തിയായിരുന്ന ശാലമിൻ എന്ന് പറയുന്ന ഭരണാധികാരിയെ റോമ അല്ലെങ്കിൽ വിശുദ്ധ റോമ ചക്രവർത്തിയായിട്ട് കിരീടധാരണം മാറി ചെയ്യപ്പെട്ടു മക്കളെ, അദ്ദേഹം ചെയ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന് കൊടുത്ത ഒരു നാമം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്ത ഒരു കിരീടധാരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സാമ്രാജ്യം എന്തു പേരിൽ അറിയപ്പെടുന്നത്, ഹോളി റോമൻ എംപയർ അല്ലെങ്കിൽ വിശുദ്ധ റോമ സാമ്രാജ്യം. അപ്പൊ വിശുദ്ധ റോമ ചക്രവർത്തിയായിട്ട് ആരെ പ്രഖ്യാപിച്ചു ഇവിടെ? ശാലമിനെ പ്രഖ്യാപിച്ചു. ആരാ പ്രഖ്യാപിച്ചത്? ആരാ പ്രഖ്യാപിച്ചത്? ലിയോ തേർഡ് അല്ലേ, സോറി, പോപ്പ് ലിയോ തേർഡ് ആണ് പ്രഖ്യാപിച്ചത്. ആരെയാണ് പ്രഖ്യാപിച്ചത്? ശാലമിൻ എന്ന് പറയുന്ന ഭരണാധികാരിയെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഭരണകൂടത്തെ, അല്ലെങ്കിൽ അദ്ദേഹം ഭരിച്ച ആ സാമ്രാജ്യം എന്ത് പേരിൽ അറിയപ്പെട്ടു മക്കളെ? ഹോളി റോമൻ എംപയർ എന്ന പേരിൽ, അല്ലെങ്കിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? വിശുദ്ധ റോമ സാമ്രാജ്യം. ക്ലിയർ അല്ലേ? അപ്പോ ഇനി ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ റോമ സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായ, അല്ലെങ്കിൽ ആ ചക്രം എന്തുകൊണ്ടാണ് അത് അറിയപ്പെടുന്നതൊക്കെ പഠിച്ചു. അതിലേറ്റവും പ്രസിദ്ധനായ, അല്ലെങ്കിൽ ആ രാജവംശത്തിലെ, അല്ലെങ്കിൽ സോറി, ആ ഭരണകൂടത്തിലെ, അല്ലെങ്കിൽ ആ അവിടെ ഭരിച്ച ഭരണാധികാരി ശാലമിനായിരുന്നു ഞാൻ പറഞ്ഞു. ഈ ശാലമിനിന്റെ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് പഠിക്കണം, ചോദിക്കാറുണ്ട് പലപ്പോഴും. അപ്പൊ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഓർത്ത് നോക്കുക, അദ്ദേഹത്തിന്റെ പ്രത്യേകത ഗ്രേറ്റ് കോൺഗ്രർ ആയിരുന്നു, അല്ലെങ്കിൽ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റ്, ഒരു കൈവുറ്റ ഭരണാധികാരിയായിരുന്നു ശാലമിന്റെ പ്രത്യേകത. ഒരു വലിയ ഭരണാധികാരി, അല്ലെങ്കിൽ കൈവിറ്റ ഭരണാധികാരിയായിരുന്നു, യുദ്ധവീരനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം തന്റെ വൈവാഹിക ബന്ധങ്ങളിലൂടെ, രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണകൂടം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ സാമ്രാജ്യം അദ്ദേഹം വികസിപ്പിച്ചു എന്നാ പറയുന്നത്. അപ്പം ഭൂരിഭാഗം വരുന്ന പ്രദേശങ്ങളും എല്ലാം തന്നെ ആരാ ഇപ്പം ഭരിക്കുന്നത്? ശാലമിനാണ് ഭരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ശാലമിൻ വിശുദ്ധ റോമ ചക്രവർത്തിയായിട്ട് വിശുദ്ധ റോമ ചക്രവർത്തി ആയതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ലേ?
ആ ഹോളി അല്ല സോറി അലിയോ പോപ്പ് മൂന്നാമനെ രക്ഷിച്ച സംഭവം എന്ന് ഓർത്തു വെച്ചാൽ മതി. അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തൊരു പ്രതിഭാരമായിട്ടാണ് അദ്ദേഹത്തെ ഇതാക്കിയെന്ന് ഓർത്തു വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ എന്താണ് പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രദേശം അല്ലെങ്കിൽ അദ്ദേഹം ഭരിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഒരു വലിയ സാമ്രാജ്യമായിരുന്നു. അദ്ദേഹം പല രീതിയിൽ ആ സാമ്രാജ്യത്തെ വലുതാക്കി അല്ലെങ്കിൽ അദ്ദേഹം എന്തേ വികസിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ചില പോയിന്റ്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് സംഭാവനകൾ എന്തൊക്കെ നമുക്ക് പരിശോധിക്കാം. ഹി ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. അദ്ദേഹം എന്ത് നടപ്പിലാക്കി? അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന് കീഴിൽ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, ഒരു കേന്ദ്രീയ ഭരണ സംവിധാനം അദ്ദേഹം നടപ്പിലാക്കി. ക്ലിയർ അല്ലേ? അപ്പൊ അദ്ദേഹം നടപ്പിലാക്കി കേന്ദ്രീയ ഭരണ സംവിധാനം അദ്ദേഹം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അഥവാ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അല്ലെങ്കിൽ സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം അദ്ദേഹം ആരെ ഏൽപ്പിച്ചു? കൗണ്ടുകൾ എന്ന പേരിൽ അറിയപ്പെടും. അപ്പൊ കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കളെ പ്രാദേശിക ഭരണമായിരുന്നു. ആരെ പ്രാദേശിക ഭരണമാണ്? ശാലമിൻ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ പ്രാദേശിക ഭരണമാണ് അല്ലെ. എന്താണ് മക്കളെ കൗണ്ട്സ്? ഈ കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നത്തെ ബ്യൂറോക്രാറ്റ്സ് അല്ലെങ്കിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരാണ് കൗണ്ടുകൾ എന്ന് പറയുന്നത്. അന്നത്തെ ഉദ്യോഗസ്ഥന്മാരാണ് ശാലമിന്റെ സാമ്രാജ്യത്തിലെ ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ എന്ത് പറയുന്നത്? കൗണ്ടുകൾ എന്ന് പറയും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രാദേശിക ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ക്ലിയർ. ഈ പ്രാദേശിക ഭരണം എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മക്കളെ? ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി അല്ലേ. ഇവര് നല്ല രീതിയിൽ ഭരണം നടത്തുന്നുണ്ടോ, ഇവർ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു രഹസ്യ വിഭാഗം അദ്ദേഹം രൂപം നൽകി. അതിന്റെ പേരായിരുന്നു മിസി ഡൊമിനിസി എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ മക്കളെ മിസി ഡൊമിനിസി എന്ന് പറയുന്ന, എന്താ പറയുന്ന മക്കളെ, കൗണ്ടുകളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു രഹസ്യ വിഭാഗമായിരുന്നു. എന്താ ഒരു പ്രത്യേകത? കൗണ്ടുകൾ എന്ത് ചെയ്യുന്ന വേണ്ടിയിട്ടാ? കൗണ്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ രണ്ട് പോയിന്റ്സ് ക്ലിയർ, മൂന്ന് പോയിന്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. നാലാമത്തെ പോയിന്റ്, അന്ന് ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, ഒരുപാട് സമ്പത്ത് ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യപ്പെട്ടു റിലീഫ് ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഒരുപാട് ദുരിതാശ്വാസ ഫണ്ടുകൾ അദ്ദേഹം കൊണ്ടുവന്നു. ആർക്ക് വേണ്ടിയിട്ടാ മക്കളെ? പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. ലാസ്റ്റ് പോയിന്റ്, ഈ എസ്റ്റാബ്ലിഷ്ഡ് സെവറൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അദ്ദേഹം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ നടപ്പിലാക്കി അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന് കീഴിൽ കൊണ്ടുവന്നു. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, കരോലിജിയൻ രാജാവായിരുന്ന അല്ലെങ്കിൽ എംപറർ ആയിരുന്ന ചക്രവർത്തിയായിരുന്ന ശാലമിന്റെ പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരങ്ങൾ എന്തെല്ലാമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട ഈ അഞ്ച് പോയിന്റ്സ് ആണ്. ക്ലിയർ അല്ലേ? ഈ അഞ്ച് കാര്യങ്ങൾ എഴുതി വെക്കുക. അപ്പൊ ഒന്നും കൂടി നമ്മൾ ഓർക്കുക, പറഞ്ഞത് ഹോളി റോമൻ എംപയർ ആയിരുന്നു, വിശുദ്ധ റോമ സാമ്രാജ്യമായിരുന്നു. എന്തുകൊണ്ട് അത് പേരിൽ അറിയപ്പെടാനുള്ള കാരണം പഠിച്ചു. നമ്മൾ എന്ത് ചെയ്യുന്നു, പോപ്പ് ലിയോ മൂന്നാമനെ ആര് രക്ഷിച്ചതാണ്? ശാലമിൻ രക്ഷിച്ചതാണ്. ആരിൽ നിന്ന്? ലംബാടുകളുടെ അക്രമത്തിൽ നിന്ന്. ക്ലിയർ അല്ലേ? അതിനുശേഷം ശാലമിന്റെ പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരങ്ങൾ പറഞ്ഞു. ഓർത്തു വെക്കുക, ഒന്ന് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, എന്താ മക്കളെ, കേന്ദ്രീയ ഭരണ സംവിധാനം അല്ലെങ്കിൽ കേന്ദ്രീയ ഭരണ സംവിധാനം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രാദേശിക ഭരണത്തെ കൗണ്ടുകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. കൗണ്ടിനെ നിരീക്ഷിക്കാൻ മിസി ഡൊമിനിസ് രൂപീകരിച്ചു. റിലീഫ് ഫണ്ടുകൾ അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ടുകൾ രൂപീകരിച്ചു. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അപ്പൊ പലപ്പോഴും എക്സാമിന് ചോദിക്കുക, ശാലമിന്റെ പ്രധാനപ്പെട്ട എന്ത് ചോദിക്കും? ഭരണ പരിഷ്കാരങ്ങൾ ചോദിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചുകൂടെ ഹോളി റോമൻ എംപയർ അല്ലെങ്കിൽ വിശുദ്ധ റോമ സാമ്രാജ്യം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഈ ക്ലാസ് അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും പഠിച്ചത് റോമൻ എംപയർ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തെ കുറിച്ചായിരുന്നു. രണ്ടായിട്ട് തരംതിരിച്ചു, ഈസ്റ്റ് വെസ്റ്റ്. അതിൽ ഈ വെസ്റ്റിന്റെ വെസ്റ്റിൽ ഉയർന്നു വന്ന മറ്റൊരു സാമ്രാജ്യമായിരുന്നു ഹോളി റോമൻ എംപയർ എന്ന പേരിൽ അറിയപ്പെട്ടത്, അല്ലെങ്കിൽ വിശുദ്ധ റോമ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെട്ടത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്.